നമ്മുടെ കുറിച്ച് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ആ ഒരു എയ്റ്റീൻ പ്ലസ് മാലയിടുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് ശരണ്യ പറഞ്ഞ കാരണം ഈ വർക്കൗട്ട് ചെയ്യിപ്പിച്ച സമയത്ത് മോശമായ രീതിയിലുള്ള അനുഭവം ഉണ്ടായി അല്ലെങ്കിൽ മോശമായ ഒരു ടച്ച് ചെയ്ത രീതിയിൽ അങ്ങനെ ഒരു അനുഭവമുണ്ടായി ഒരു ലൈംഗിക ചുവയുള്ള ഒരു ഒരു ആരോപണമാണ് ഉന്നയിച്ചത് ഈ ഗബ്രി ഉന്നയിച്ചതുപോലെ അത് തീർത്തും ആ സമയത്ത് വളരെ ഗൗരവമുള്ള ഒരു ആരോപണമായിട്ടും അതിൻ്റെ മേൽ വലിയ ചർച്ചകൾ നടന്നതായിട്ടൊന്നും നമ്മളത് കണ്ടില്ല ഇപ്പോൾ ഇന്നത്തെ നോമിനേഷൻ സമയത്ത് ശരിക്കും ജിൻഡോ നോമിനേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു ആരോപണ ഉന്നയിച്ച മേലാണ് അങ്ങനെയുള്ള വർക്കൗട്ട് ഒന്നും നടന്നിട്ടില്ല എല്ലാവരുമായിട്ട് നടന്ന ഒരു സാധാരണ രീതിയിലുള്ള ചില അതായത് നമ്മൾ കണ്ടു അതായത് ഇവർ കുറേ ആക്ഷൻസും കിക്ക് പഞ്ചൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നില്ലേ ആ സംഭവമാണ് അതു മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാണ് ജിൻഡോ നോമിനേഷനിൽ പറയുന്നത് താൻ ഒരു രീതിയിലും ദുരുദ്ദേശപരമായിട്ട് പെരുമാറിയിട്ടില്ല ഇത് മനഃപൂർവ്വം തന്നെയും തൻ്റെ കുടുംബത്തെയും മോശക്കാരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് തൻ്റെ ബിസിനസ്സിനെ തകർക്കുക എന്ന ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട് പുറത്ത് തനിക്കൊരു വളരെ വർഷങ്ങളായി നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ബിസിനസ് ഉണ്ട് അതിന് കളങ്കമേൽപ്പിക്കുന്ന തൻ്റെ പുറത്തെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു ആരോപണമാണ് ഉന്നയിച്ചത് അത്തരം ഒരു ആരോപണം ഉന്നയിച്ചത് കൊണ്ട് തന്നെ താൻ ശരണ്യെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ജിൻഡോ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും ക്യാമറകൾ ഉള്ളപ്പോൾ ഇമാതിരി വുമൺ കാർഡൊക്കെ ശരണ്യി ഇറക്കിയത് വളരെ മോശമായി പോയി അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിന്നിട്ട് അത് ഒരു പരാതിയായിട്ട് കൊടുത്ത് അതിൻ്റെ എവിഡൻസ് ക്യാമറകൾ പരിശോധിച്ച് അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോയ്ക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കണം അതല്ല വ്യാജമായ ആരോപണമാണെങ്കിൽ ബിഗ് ബോസ് അത് കണ്ടെത്തിയിട്ട് അത്തരം ഒരു ആരോപണം ഉന്നയിച്ചവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ഈ വിധത്തിൽ ദുരുപയോഗം ചെയ്യാൻ പാടില്ല മെൻ കാർഡ് ജെൻഡർ കാർഡ് വുമൺ കാർഡ് ട്രാൻസ് കാർഡ് എന്തൊക്കെ കാർഡുകളാണ് ഇറക്കി ഓരോരുത്തർ കളിക്കുന്നത് അതത്ര ഒരു ആയിട്ട് എനിക്ക് തോന്നിയില്ല ഗബ്രി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് പലർക്കും ഒരു സംശയവും ഒരു ആരോപണവും ഒക്കെ തുടങ്ങിയത് അത് വളരെ ചീപ്പായിട്ടുള്ള ഒരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ല അവർ പറയുന്നതിൽ കഴമ്പുണ്ടെങ്കിൽ എന്തിനവർ അഡ്ജസ്റ്റ് ചെയ്യണം ഈ അള പുറത്താക്കി പറ്റുമെന്ന് ഒറ്റക്കാലിൽ അങ്ങ് നിന്നൂടെ അവിടെ ബിഗ് ബോസിനോട് ശക്തമായി വാദിച്ചുകൊണ്ട് ജിൻഡോ പുറത്ത് പോകണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ പ്രേക്ഷകർക്കിടയിൽ സംശയത്തിൻ്റെ വിത്തുകൾ പാകാൻ വേണ്ടി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ് അത് നോമിനേറ്റ് ചെയ്തുകൊണ്ട് മാത്രം തീരുന്ന കാര്യമല്ല തീർച്ചയായിട്ടും അത് ബിഗ് ബോസും ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് അവർ യാതൊരു വാല്യൂ ഇതിനൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അത് വളരെ മോശമാണ് ജിൻഡോ പറഞ്ഞാൽ ശരിയാണ് ഇതൊരു വ്യാജ ആരോപണമാണെങ്കിൽ അയാളുടെ ലൈഫിനെ ബാധിക്കുന്ന ആരോപണമല്ലേ അയാൾ അയാൾക്ക് പുറത്തൊരു തൊഴിലേത് ജീവിക്കേണ്ടേ അയാൾക്കൊരു ബിസിനസ്സുണ്ട് അവിടേക്ക് ആൾക്കാർ വരുന്നതാണ് അപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം ഒരു സ്ത്രീ വന്ന് ഉന്നയിക്കുമ്പോൾ അയാളുടെ പുറത്തെ ലൈഫിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കില്ലേ അപ്പോൾ തീർച്ചയായിട്ടും അത് അവിടെ ചർച്ചയാക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത്